നമസ്കാരം. സംസ്ഥാനത്തെ മാതൃകാ അക്ഷയോർജ പദ്ധതികൾ തേടിയുള്ള യാത്ര ഇങ്ങ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രാമക്കൽമേടിലെ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അനർട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻഡിൻ്റെ അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സാധ്യതാ പഠനം നടത്തിയിരുന്നു. ആ സാധ്യതാ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി അതോടൊപ്പം കഞ്ചിക്കോട് എന്നീ പ്രദേശങ്ങൾ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് രാമക്കൽമേട്, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്നീ സ്ഥലങ്ങളായിരുന്നു. ഇന്ന് കഞ്ചിക്കോട്ടെ അഹല്യ ക്യാമ്പസിലാണ് നമ്മൾ ഉള്ളത്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം വളരെ നന്നായി ഉപയോഗിക്കുകയും വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കാറ്റിൽ നിന്നുള്ള വൈദ്യുതോർജ്ജ ഉൽപ്പാദനത്തിൻ്റെ കാഴ്ചകളിലേക്ക്, അഹല്യ ക്യാമ്പസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജം എത്രമേൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് കുറച്ചധികം കൺഫ്യൂഷൻസ് നിലവിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, അത് വലിയ ഒരു നിക്ഷേപം വേണ്ട ഒന്നാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ അതൊരു സ്റ്റേബിൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണോ എന്നുള്ള കാര്യത്തിലാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വിജയകരമായി കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ അഹല്യ ഗ്രൂപ്പിന് എന്താണ് പറയാൻ ഉള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് അഹല്യ ഓൾട്ടർനേറ്റ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ ശ്രീ യദുകൃഷ്ണനാണ്. യദുവിനോട് നമുക്ക് ചോദിക്കാൻ കാര്യങ്ങൾ. ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അധികം എനിക്ക് തോന്നുന്നു കേരളത്തിലെ നിക്ഷേപകരിൽ ഏറ്റവും കൂടുതൽ സാധാരണ പോകുന്നത് സോളാർ എന്ന സാധ്യതയിലേക്കാണ്. പ്രത്യേകിച്ച് പാലക്കാട് നന്നായി സുലഭമായി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അഹല്യ മാറി ചിന്തിക്കുന്നത്, ഇത് വിൻഡ് എന്ന ഒരു പോസിബിലിറ്റിയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം, ഒരു അക്ഷയോർജ സാധ്യത നിങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? അഹല്യ പ്രധാനമായിട്ട് സ്ഥാപിതമായ കഞ്ചിക്കോട് ഏരിയ എന്ന് പറഞ്ഞ പ്രകൃതിയ വിൻഡ് പൊട്ടൻഷ്യൽ ഒരുപാട് ധാരാളമായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കഞ്ചിക്കോട്. അതിൽ 2007 തൊട്ട് തന്നെ അഹല്യ ഗ്രൂപ്പ് ഈ ഒരു ഫീൽഡിൽ സ്റ്റഡി നടത്തുകയും അതിൻ്റെ ഭാഗമായി 2008 മുതൽ 2009 വരെ നമ്മളിവിടെ ഒരുപാട് ടെസ്റ്റ് മെഷീൻസ് സ്ഥാപിച്ച് വിൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലെ വിൻ സ്റ്റഡിയിൽ നിന്നും, വിൻ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ നിന്നും ഇവിടെ സോളാർ പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എനർജി സോഴ്സാണ് വിൻഡ് എന്ന് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെയാണ് ആ സ്റ്റഡിക്ക് ഭാഗമായിട്ട് ശേഷം 2016 ഞങ്ങളിവിടെ വിൻ മെഷീൻസ് സ്ഥാപിക്കുന്നത്. 4 മെഷീൻസാണ് അഹല്യ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എത്ര പൊട്ടൻഷ്യലുള്ള 4 മെഷീൻസാണ്? ഒരു മെഷീൻ 2.1 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ, അങ്ങനെ അത്തരത്തിലുള്ള 4 മെഷീൻസാണ് നമ്മളിവിടെ സ്ഥാപിച്ചത്. ടോട്ടൽ അഹല്യ ജനറേറ്റ് ചെയ്യുന്ന 8.4 മെഗാവാട്ടാണ്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ സോളാറിലും ഇവിടെ പൊട്ടൻഷ്യൽ ഉള്ളത് കാരണം അഹല്യ ഒരു 1.2 മെഗാവാട്ട് സോളാർ ജനറേഷനും ആരംഭിച്ചിരിക്കും. ഇവിടെ എത്ര ക്യാമ്പസുകളാണ് ഇപ്പം നമ്മുടെ അഹല്യ ക്യാമ്പസ്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഒരു ഊർജ്ജ ഉപഭോഗം എങ്ങനെയാണ്? അഹല്യ എന്ന് പറയുന്നത് വലിയൊരു ക്യാമ്പസാണ്. അതിൽ 6 മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റൽസും പ്രവർത്തിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, ഫാർമസി കോളേജ്, ഒപ്റ്റോമെട്രി, ആയുർവേദ മെഡിക്കൽ കോളേജ്, അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ എനർജി ഡിമാൻഡ് അഹല്യ ക്യാമ്പസിൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ റിന്യൂവബിൾ എനർജിയിൽ നിന്നും എനർജി ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു പുതിയൊരു ആശയത്തിലേക്ക് എത്തുകയും അഹല്യ ക്യാമ്പസിന്റെ ഊർജ്ജ ആവശ്യത്തെ വിൻഡ് എനർജി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ട് നിറവേറ്റാൻ പറ്റുന്നതിലുപരി നമുക്ക് സത്യം പറഞ്ഞ സർപ്ലസ് എനർജി, നമുക്ക് ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളത് IPP മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ജനറേറ്റ് ചെയ്യുന്ന എനർജി ഞങ്ങൾ KSEB സെല്ലിംഗ് ടു KSEB. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഇതിന്റെ ഒരു നമ്മളിപ്പം 2.1 മെഗാവാട്ടിന്റെ 4 മെഷീൻസ് ആണ് വെച്ചിരിക്കുന്നത്. ആ കാറ്റിന്റെ സാധ്യത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉൽപാദനം പൂർണ്ണമായിട്ടും ആ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ? ആക്ച്വലി കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജനറേഷൻ സീസണലും കൂടിയാണ് നമുക്ക്. വിൻഡ് സീസൺ ഇപ്പം ആക്ച്വലി ഓഫ് സീസൺ ആണ്. ഈ ഒരു ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള ഒരു സമയം ഓഫ് സീസൺ ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ബ്രേക്ക് ഇവൻ പീരീഡ് 4 ആയിരുന്നു. ആ 4 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ബ്രേക്ക് ഇവൻ എത്തുന്ന രീതിയിലുള്ള വിൻ പൊട്ടൻഷ്യൽ കഞ്ചിക്കോട് ഈ അഹല്യ ഭാഗത്ത് ഉണ്ട്. എന്നാലും പദ്ധതികൾ വിപുലമാക്കുന്ന, കുറച്ചുകൂടി വിപുലമാക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ നിങ്ങൾ? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിൻ സ്റ്റഡി നടത്തിയത് ഞങ്ങൾ 10 ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതിൽ 8 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ 4 ഇപ്പം മെഷീൻ വെച്ചിരിക്കുന്നത്. അഹല്യ വീണ്ടും ഒരു 4 മെഷീൻസുമായി മുന്നോട്ട് പോകാനുള്ള
ഒരുക്കത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ അക്ഷയോർജ അവാർഡ് ലഭിച്ചിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ മേഖലയിലുള്ള ആകമാനമുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം അത് തന്നിരിക്കുന്നത്. എന്തായാലും വളരെ നന്ദി ചെയ്തു ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. ബിസിനസ് രംഗത്തുകൂടി ഹരിതവൽക്കരണം നടക്കുന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ ഉപഭോഗത്തെ അക്ഷയോർജ മാതൃകയിലേക്ക് മാറ്റുവാൻ നമ്മുടെ ബിസിനസ് സംരംഭങ്ങൾക്കും സാധിക്കണം. അതോടൊപ്പം ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് അവർ മാറുന്നതോടുകൂടി കേരളം സുസ്ഥിരമായ ഒരു ഊർജ സംവിധാനമുള്ള സംസ്ഥാനമായി മാറും. കാറ്റിൽ നിന്നുള്ള വൈദ്യുത ഊർജ ഉൽപാദനം നടത്തുന്ന സ്ഥലങ്ങളെ കൃത്യമായി അനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിലെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാറ്റിൽ നിന്നുള്ള ഊർജത്തെ പരമാവധി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലൊന്നാണ് കഞ്ചിക്കോടുള്ള അഹല്യ ക്യാമ്പസിലെ കാറ്റാടി മില്ലുകൾ. ഇത് കേരളത്തിൻ്റെ ഊർജ സ്വയം പര്യാപ്തതയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരിക്കും. സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ കേരളം കാറ്റിൽ നിന്നും വൈദ്യുതോർജം കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വ്യാപകമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അഹല്യ ക്യാമ്പസിൽ നിന്നും നമ്മൾ മറ്റൊരു കാഴ്ചയിലേക്ക് പോകുന്നു. പുതിയ അക്ഷയോർജ സംവിധാനം തേടി പുതിയ ദേശത്തിലേക്ക്. സ്റ്റേ ട്യൂൺഡ്.